ഹയോൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ മന്തി ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ മന്തിയാണിത്. ഇത് നമ്മളുടെ ബിരിയാണി അതുപോലെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയിട്ടാണ് ഈ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1.5 kg അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ഒക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് മഞ്ഞപ്പൊടി, മുളകും പൊടി, ഉപ്പ്, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല, കുറച്ച് മന്തി മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 മാഗി ക്യൂബും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തക്കാളിയും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും വേപ്പിലയും അരിഞ്ഞതാണ്. അതും ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാഗി ക്യൂബും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ഇതാ ഉമ്മ അവിടെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതാ ഇവിടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട് കണ്ടോ. ചെറിയ നൈസ് അരിയാണ് ഇത്. ബിരിയാണിയുടെ അരിയാണ് കേട്ടോ. അത് വേവിക്കുമ്പോൾ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഈ റൈസ്. ഇനി ഉമ്മ ഈ മസാലയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇനി ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട. എല്ലാതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിതാ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ള റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പുകയ്ക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എല്ലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. ഇനി ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടണവരെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊന്ന് തുറന്നു നോക്കാം. ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയതാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ വീട്ടിൽ ഏത് റൈസാണോ ഉള്ളത് അതേറ്റ് നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണിയുടേതോ നെയ്ച്ചോറിൻ്റെ അങ്ങനെ ഏത് റൈസായാലും കുഴപ്പമില്ല, അതേറ്റൊക്കെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മന്തിയുടെ റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അധികം സാധനങ്ങളും വേണ്ട ഇതിൽക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.